നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വിടവാങ്ങൽ സീസണിലെ ക്ലോപ്പ് കിരീടങ്ങളെല്ലാം കൂടി വാരിക്കൂട്ടി പോകുമോ? ഏതായാലും ഇപ്പോൾ കർബാവോ കപ്പിൽ ലിവർപൂൾ മുത്തമിട്ട് കഴിഞ്ഞു. ഇന്നലെ നടന്ന മത്സരത്തിൽ എക്സ്ട്രാ ടൈമിൽ വെർജിൽ വാൻ ഡൈക്ക് നേടിയ ഗോളിനാണ് ലിവർപൂൾ ചെൽസിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. പരിക്കുകൾക്ക് മേൽ പരിക്കാണ്, ഒന്നിനു പുറകെ ഒന്നായിട്ട് പരിക്ക് ലിവർപൂളിനെ വേട്ടയാടുമ്പോഴും തളരാതെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന യർഗൻ ക്ലോപ്പിന് കൈയടിക്കണം. ഈ മത്സരത്തിനുള്ള ലിവർപൂളിൻ്റെ സ്ക്വാഡിൽ പോലും മുഹമ്മദ് സലായോ അല്ലെങ്കിൽ ന്യൂനസോ ഒന്നും ഉണ്ടായിരുന്നില്ല. കളിക്കിടെ ഗ്രാവൻ ബേസിന് പരിക്ക് പറ്റുന്ന അവസ്ഥയും ഉണ്ടായി. എന്തായാലും ഓൾറെഡി അവരുടെ പ്രധാനപ്പെട്ട പല താരങ്ങളും, ഗോൾ കീപ്പർ ആലിസൺ അടക്കം, പരിക്കേറ്റ് പുറത്താണ് എന്ന ഘട്ടത്തിലും അവർ ചെൽസിയെ പരാജയപ്പെടുത്തി കിരീടം ചൂടി. മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയ ലിവർപൂളിൻ്റെ ഗോൾ കീപ്പർ 9 സേവുകളാണ് കെലഹറിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഏതായാലും 10-ാം തവണ കർബാവോ കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു. അവരെക്കാൾ കൂടുതൽ ഈ കിരീടം നേടിയിട്ടുള്ള മറ്റൊരു ടീമില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. മത്സരത്തിൽ ലിവർപൂളിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഡയസും ഗാക്പോയും എലിയറ്റും ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് ജാക്സണും സ്റ്റീർലിംഗും ഗൈഗറും പാൽമറും ഒക്കെ ചേർന്നുകൊണ്ട് ചെൽസിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലുമൊക്കെ അവസരങ്ങൾ ഒരുപാട് വന്നെങ്കിലും ഗോളൊന്നും പിറന്നില്ല. ഒരു ഘട്ടത്തിലുള്ള ഗോള് വാർ ചെക്ക് ചെയ്തതിന് ശേഷം അത് ഗോളല്ല എന്ന് വിധിക്കുകയും ചെയ്തു. അതിനുശേഷം മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി. 118-ാമത്തെ മിനിറ്റിലാണ് വെർജിൽ വാൻ ഡൈക്കിൻ്റെ വിജയ ഗോൾ പിറക്കുന്നത്. ആ ഗോളോടുകൂടി ലിവർപൂൾ വിജയമുറപ്പിച്ചു. അങ്ങനെ EFL കപ്പിൽ അവർ മുത്തമിട്ടിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.